അപ്പോൾ നമ്മുടെ പാലഡ ഡ്രിങ്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് പാലടയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ഹാഫ് ലിറ്ററിൻ്റെ ഒരു ഒരു പാക്കറ്റ് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലുള്ള പാലട മിക്സാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു അതൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ രണ്ട് ബാച്ച് ആയിട്ടാണ് പാലഡ് ആക്ച്വലി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കേണ്ടതാണ് കേട്ടോ കാരണം അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ നമ്മൾ ലെയറിൽ കൊടുക്കുന്ന ഒരു ഫില്ലിംഗ് ആണ് അപ്പോൾ ഇതിന് നന്നായിട്ട് കുറുക്കി എടുക്കണം അപ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഫൈനലി നമ്മുടെ പാലട ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ഇതാകുമ്പോഴത്തേന് നമുക്കിത് ഓഫാക്കി കൊടുക്കട്ടെ കാരണം ഇനി ഇനി നമ്മളിതിനെ കുറുകി എടുക്കഴിഞ്ഞാൽ അതിരിക്കുന്തോറം അത് കുറച്ചും കൂടി കട്ടിയായിട്ട് വരും ഇനി ഞാൻ വീണ്ടും ആ ഒരു പാനിലേക്ക് തന്നെ വീണ്ടും ഒരു ഹാഫ് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ബാക്കി വെച്ചിരുന്ന ആ ഒരു പാലട മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനെ നമുക്ക് ആക്ച്വലി കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്തായാലും നമ്മുടെ പാലട കുക്കായി വരില്ല കേട്ടോ ഞാൻ കുക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു പാലട കുക്ക് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ പാലട കുക്ക് ചെയ്യുന്ന അത്രയും ടൈം വെയിറ്റ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പാൽ വന്നിട്ട് പോകും നമ്മൾ ഈ ഒരു പാലാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് പാലിൻ്റെ കളറൊന്നും മാറി ഞാൻ ഞാൻ പിന്നെ ഫ്ലെയിം മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് ഞാൻ ആ ഒരു പാലടേനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പാലട നമുക്ക് വേണ്ട ഈ ഒരു പാല് മാത്രം മതി കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാനൊരു രണ്ട് എഗ്ഗ് വെച്ചിട്ട് ഒരു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിൽ ഞാനൊരു ഹാഫ് കെ ജിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഈ കേക്ക് ഫുള്ള് നമുക്ക് വേണ്ട കേട്ടോ ഇതിന് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ രണ്ടായിട്ട് കട്ട് ചെയ്ത പീസിനെ തന്നെ ഞാൻ ഒരു വലിയ പീസും ഒരു ചെറിയ പീസായിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ രണ്ട് പീസ് കേക്ക് വേണം അപ്പോൾ ഒന്ന് വലുതും ഒന്നൊരു ചെറിയ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കേക്ക് റെഡിയാക്കി തുടങ്ങാം അപ്പം ഞാനൊരു കുറച്ച് കട്ടിയുള്ളൊരു ലെയർ ഉണ്ടായിരുന്നല്ലോ അത് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പാലട പാലടയും മിൽക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ആ ഒരു വിപ്പിംഗ് ക്രീമാണ് ആണ് സെക്കൻഡ് ലെയറായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ തേർഡ് ലെയർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പാലട ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് കുറുക്കി കുരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഒരു പാലടയാണ് തേർഡ് ലെയറായിട്ട് ഞാനിതിൽ കൊടുക്കുന്നത് അപ്പം ഇത് ആക്ച്വലി തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഫില്ലിങ്ങിൽ കൊടുത്താൽ വന്നിട്ട് കാരണം ഇനിയും നമുക്ക് ഇതിനകത്ത് ഒരു ലെയർ കൂടി വെച്ച് കൊടുക്കാനുണ്ട് അപ്പം നമ്മുടെ ബോക്സിൻ്റെ അനുസരിച്ച് കൊടുക്കുക ശേഷം ഞാൻ കുറച്ച് ക്യാഷു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ബട്ടർ റോസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാഷു ആണ് ഇനി അതിന് ശേഷം നമ്മൾ ആ ഒരു ലെയർ കട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ ലെയർ ഉണ്ടായിരുന്നില്ലേ ആ ഒരു ലെയർ ആണ് ഇനി അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആ ഒരു മിൽക്ക് വെച്ചിട്ട് ഞാൻ സ്പഞ്ച് ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാലട മിക്സ് ആണ് അടുത്ത ലെയറിൽ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് ഫില്ല് ചെയ്യാവുന്ന രീതിയിൽ ഫുള്ള് ഈ ഒരു പാലട വെച്ച് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫൈനലി നമ്മുടെ പാലട ഡ്രീം കേക്ക് ഈ ഒരു രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയാണ് കേട്ടോ ആക്ച്വലി ഞാൻ കുറേ ടൈം എടുത്ത് ചെയ്തതായിരുന്നു പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ആവുമെന്നുള്ള തോന്നും പക്ഷെ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ സെറ്റാക്കി എടുത്തത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഓടിച്ചു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലായിരുന്നു പിന്നെ ഞാനൊരു കുഞ്ഞൊരത്തവും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സോ താങ്ക്